വളരെ കറക്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഈ SFI ഈ പറയും പോലെ ഈ ഒരു സംഘടനയെ ഞാൻ കുറ്റം പറയില്ല. ഈ ഒരു തീവ്രവാദി സംഘടനയെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കൊന്നിട്ട് വാ, നിങ്ങൾ പീഡിപ്പിച്ചിട്ട് വാ, നിങ്ങൾ അടിച്ചിട്ട് വാ, നിങ്ങൾ എന്ത് വേണോ ചെയ്തിട്ട് വാ, ഞാൻ രക്ഷിച്ചോളാം, ഞങ്ങൾ രക്ഷിക്കാം എന്ന് ഉറപ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള നേതാക്കന്മാർ പിറകിലുള്ളിടത്തോളം കാലം ഈ SFI ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അത് ഉറപ്പാണ്. നിങ്ങൾ എന്ത് വേണോ ചെയ്തിട്ട് വാ, നിങ്ങൾ കൊന്നിട്ട് വാ, നിങ്ങൾ അടിച്ചിട്ട് വാ, നിങ്ങൾ പീഡിപ്പിച്ചിട്ട് വാ, ഒരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് നിങ്ങളെപ്പോലുള്ള കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരെയാണ്. ഞാൻ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെയല്ല പറയണം, ക്ഷമിക്കണം, എല്ലാ വിദ്യാർത്ഥി സംഘടനയല്ല പറയണത്. ഞാൻ ഇപ്പോൾ പറയുന്ന ഈ തീവ്രവാദി സംഘടനയെക്കുറിച്ച് മാത്രമാണ്, SFI എന്നുള്ള തീവ്രവാദി സംഘടനയെക്കുറിച്ച് മാത്രമാണ്. നിങ്ങൾ എന്ത് വേണോ ചെയ്തിട്ട് വാ, ഞാൻ രക്ഷിക്കാം. പക്ഷേ ഇത് അടിച്ചമർത്തണമെങ്കിൽ ഇത് വലിയ നിയമമൊന്നും വേണ്ട സാർ, ഒരു നിയമവും വേണ്ട, ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ പ്രത്യേക നിയമമൊന്നും ഉണ്ടാക്കണ്ട. ഇവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞാൽ മതി, നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ചോ, എൻ്റെ അടുത്ത് വരില്ലേ, നിങ്ങൾ തെറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് വരില്ലേ, നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ചോളണം, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫേസ് ചെയ്യണം. നിങ്ങൾക്ക് ഡീബാറിയ, നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പുറത്താവുകയോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താവുകയോ എന്ത് ചെയ്തേലും നിങ്ങൾ അനുഭവിക്കണം. പക്ഷേ അതൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. സിദ്ധാർത്ഥനെ കൊന്നപ്പോൾ എന്താ ചെയ്തത്? സിദ്ധാർത്ഥനെ കൊന്നത് ഈ അരുൺ അവിടുത്തെ SFI ഏറ്റവും മുതിർന്ന നേതാവായ പ്രസിഡൻറ്റ്, അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻറ്റ് അരുൺ. ഈ അരുൺ പോയിട്ട് അഭയം പ്രാപിച്ചത് ആരാണ്? അവിടുത്തെ വയനാട്ടിലെ അവിടുത്തെ പഴയ MLA അടുത്താണ്. ആ MLA കൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. അല്ല, അരുണിനെ പോലീസ് പിടിച്ചതല്ല, സിദ്ധാർത്ഥൻ്റെ കൊലയാളിയായ അരുണിനെ പോലീസ് പിടിച്ചതല്ല, പോലീസിൻ്റെ അടുത്ത് കീഴടങ്ങിയതാണ്, അവിടുത്തെ MLA കൊണ്ടുപോയതാണ്. ക്ഷമിക്കണം, ഞാൻ ആ പേര് പറയുന്നില്ല. അതിൽ വെച്ച് തന്നെ മനസ്സിലാക്കാം, എന്ത് വേണോ ചെയ്തോ ഞാൻ രക്ഷപ്പെടുത്താം. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ക്രിമിനൽ ഈ സംഘടനയുടെ ബാക്കിലുള്ള ഇടത്തോളം കാലം ഇങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഞാൻ അന്നേ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ നിയമവും കാര്യങ്ങളും നിങ്ങളെ ജാമ്യത്തിലെടുത്തോളാം, ഞാൻ നിങ്ങളെ ജാമ്യത്തിലെടുത്തോളാം, നിങ്ങൾക്ക് എക്സാം എഴുതണം, ഞാൻ നമ്മൾ എഴുതിക്കോളാം, നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, കുഴപ്പമില്ല. നമ്മളതിന് മുതിർന്ന വക്കീലിനെ വയ്ക്കാം, നിയമത്തിൻ്റെ പഴുതെല്ലാം തലനേരെ കീറി എടുത്തിട്ട് നമ്മൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് എക്സാം എഴുതണം, എക്സാം എഴുതിക്കോളാം, നിങ്ങൾക്ക് ജാമ്യം വേണം, നിങ്ങൾക്ക് ജാമ്യം കിട്ടാം. അതായത്, ഒരു കൊലയാളി ക്രൂരമായി ചെയ്തു കഴിഞ്ഞാൽ SFI അവിടുത്തെ ഏറ്റവും മുതിർന്ന 5 നേതാക്കന്മാർ ഉൾപ്പെടെ ജാമ്യം കിട്ടി എക്സാമ് എഴുതാനായിട്ടുള്ള ഒരു പെർമിഷൻ കിട്ടാനായിട്ടുള്ള ഒരു ഈ നാട്ടിൽ ഒരു പ്രിൻസിപ്പാളിനെ അടിക്കാനോ കയ്യും കാലും വെട്ടി ഒടിക്കാനോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഈ ഇടിമുറിയിലെടുത്തിട്ട് ഇടിക്കാനോ അവർക്ക് പേടിയില്ല. ഞാൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു, എല്ലാ ആൾക്കാരും എല്ലാ ഈ എന്താ പറയുക റാഗിങ് ചെയ്യണോ വേണ്ടേ എന്ന് വെമ്പി നിൽക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിദ്ധാർത്ഥൻ്റെ കേസ് വന്നപ്പോൾ എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്, ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ചിലപ്പോൾ നമ്മളും അകത്താവോ, ഇതുപോലെ അകത്താവോ, ജയിലിനകത്താവോ, പറ്റിയെന്താണ്, കുറച്ച് കഴിഞ്ഞാൽ അകത്താവോ, 90 ദിവസം കഴിഞ്ഞ് അവർ ജയിലിനോട് വെളിയിലായി, അത് കഴിഞ്ഞിട്ട് അവർ എക്സാം എഴുതാൻ പോയി, അപ്പോഴും ബാക്കിയുള്ളവർക്കായി. ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്ത അവർക്ക് പോലും വെളിയിൽ പോയി ജാമ്യം കിട്ടി എക്സാം എഴുതാൻ പറ്റി. പിന്നെ എനിക്കെന്ത്, അവനെ റാഗി ചെയ്ത് വിടാം, അവനെ അടിച്ചുവിടാം, ഈ ചിന്ത ഈ കേരളത്തിൽ മൊത്തം എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തുടക്കം മാത്രമാണ്. ഞാൻ ആദ്യം മുതൽ പറഞ്ഞാണ് ഈ സംഭവം, ഇതിപ്പോൾ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം റാഗി ചെയ്യാൻ വെമ്പി നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയൊരു പ്രചോദനമാണ്. അതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഇടിമുറികൾ അവർ ഇടിച്ച് തുളയ്ക്കും, ഇടിച്ച് തുളച്ചിട്ട് ഇന്ന് ആ കുട്ടിയെ ഇടിച്ച് ഇന്നലെ നല്ലൊരു പരിവാക്കിയിട്ടുണ്ട്. എൻ്റെ മോൻ സിദ്ധാർത്ഥനെ ഇടിച്ച് റെഡിയാക്കിയ റൂമെന്ന് പറഞ്ഞാൽ ഇടിമുറി. ഞാൻ പോയി കണ്ട സിദ്ധാർത്ഥൻ്റെ മരണം കഴിഞ്ഞിട്ട് ഞാൻ പൂക്കോട് വെറ്റിനറി കോളേജിൽ പോയിട്ട് അവിടെ പോയി സിദ്ധാർത്ഥൻ്റെ റൂമും കണ്ട് ഇടിമുറിയും കണ്ട് തുറക്കാൻ പറഞ്ഞ ഇടിമുറിയും കണ്ടാൽ തുറക്കാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ആ ഒരു ഏതൊക്കെ രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത്, മരണം നടന്ന് അല്ലെങ്കിൽ കൊലപാതകം നടന്ന ഒരു റൂം സീല് ചെയ്യണോ വേണ്ടയോ, സീല് ചെയ്ത് ക്ലോസ് ചെയ്യണോ, അതൊന്നും ചെയ്യാതെ പറയുമ്പോൾ തുറന്നു കൊടുക്കുക, താക്കോൽ വരെ അവിടുത്തെ പോലീസ് കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇടിമുറി നോക്കി. ഇടിമുറി 21 നോക്കണം, ഇടിമുറിയുടെ നമ്പർ 21. ആ 21 നോക്കി അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭീകരവും ചെകുവര അത് കാര്യങ്ങൾ പടങ്ങൾ അത് ഭയങ്കരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കുമ്പം തന്നെ നമുക്ക് ഒരു വിറയൽ തോന്നും. അതുപോലെ ഇന്ന് ആ കുട്ടിയെ ഇന്നലെ ആ ഇടിമുറിയിലെ നമ്പർ 121, എൻ്റെ സിദ്ധാർത്ഥൻ്റെ ഇടിച്ചു കൊന്ന റൂം 21, ഇന്നലെ ഇടിച്ചത് 121. അതാണ് സാറിന് അന്വേഷിച്ചറിയാം.
അതുകൊണ്ട് എല്ലാ എല്ലാ കോളേജുകളിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3 മാസമാണ് ഇവർ വേണോ വേണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പം ഇത്രയും പ്രശ്നമുണ്ടായി, ഇത്രയും ഇടി നടന്ന് അവരെ കൊല വിളിക്കാൻ പോയപ്പോഴാണ് പോലീസ് വന്ന് രക്ഷിച്ചുകൊണ്ട് പോയി. അവിടെ നിന്ന് വന്ന ജനപ്രതിനിധികൾ അവരെ ആക്രമിക്കാനായിട്ടുള്ള ഈ SFI തീവ്രവാദികൾ തയ്യാറാവണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ബാക്ക്ഗ്രൗണ്ട്, ഞാൻ അതാ പറയുന്നത്, അവർക്കുള്ള ബാക്ക്ഗ്രൗണ്ട് എത്ര എത്ര സപ്പോർട്ടായിരിക്കണം. നീ കൊന്നിട്ട് വാ, ഞാൻ രക്ഷിക്കാം, അതാണ് അവരെ അജണ്ട. നീ എന്തുവേണ ചെയ്തു, ഞാൻ രക്ഷിക്കാം. ആ ഒരു ഇത് മാറ്റണം. അതിൽ വേറെ നിയമമൊന്നും വേണ്ട 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 സാർ, വേറെ ഒരു നിയമം വേണ്ട. നീ അത് ചെയ്താൽ ഞാൻ ഈ ശിക്ഷിക്കും, ഈ ശിക്ഷിക്കുക ഒന്നും വേണ്ട. ഏത് സംഘടനയായാലും ഏതാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ ചെയ്യണം, നീ അനുഭവിക്കണം. അല്ലെങ്കിൽ ന്യായമായിട്ട് ഓക്കെ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സാധനം നിങ്ങൾ തെരുവിലോട്ട് ഇറങ്ങിക്കോ, നിങ്ങൾക്ക് അവർക്കുള്ള അവകാശത്തിന് വേണ്ടി തെരുവിലോട്ട് ഇറങ്ങിക്കോ, സെക്രട്ടേറിയറ്റിൽ ഒരു സമരം നടത്തിക്കോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതിന് ഒരു അടിപിടിയോ കാര്യങ്ങളോ ഉണ്ടാവും. ഞാൻ അടിപിടിയൊക്കെ പ്രോത്സാഹിപ്പിക്കണില്ല, എന്നാലും പറയാം, അതിന് വേണ്ടിയിട്ട് സമരം ഉണ്ടാവും, കാര്യം ഉണ്ടാവും. അതിനൊരു നേതാക്കനൊക്കെ സപ്പോർട്ട് വേണം, ഉറപ്പാണ്. ശരിയാണ്, വിദ്യാർത്ഥികൾ അവർക്ക് അവരവകാശങ്ങൾക്ക് വേണ്ടി ശരിയാണ്. പക്ഷേ ഈ പറയും പോലെ ക്യാമ്പസിനകത്തിട്ട് ഇടിമുറിക്കകത്തിട്ട് ഇടിച്ചു കൊന്ന് ഈ പരുവപ്പെട്ട് കെട്ടി തൂക്കുമ്പോഴും ഈ നേതാക്കൻ പോയി എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ അതാ ചോദിക്കുന്നത്.